ജോസ് കെ മണി നയിക്കുന്ന കേരള കോൺഗ്രസിന്റെ കേരള യാത്രയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. സമീർ പി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീറ, യാത്ര ആരംഭിച്ചോ? പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജെയിംസ്, തെരഞ്ഞെടുപ്പിന് മുന്നേ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾ യാത്ര നടത്താറുണ്ട്. അത്തരം യാത്രകളുടെ തുടക്കം തെരഞ്ഞെടുപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള അത്തരം യാത്രകളുടെ തുടക്കമാകുന്നു കാസർഗോഡ് ആവുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേരള കോൺഗ്രസ് എം ആണ് ഇത്തവണ യാത്രയുമായി ആദ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണി നടത്തുന്ന യാത്ര യു ഡി എഫിനകത്ത് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് നിരീക്ഷകരെല്ലാവരും വിലയിരുത്തുന്നത്. കാരണം കോട്ടയം ഇടുക്കി സീറ്റുകളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെയും അതുപോലെ കേരള കോൺഗ്രസിന് അകത്തു നടക്കുന്ന ചർച്ചകൾ അതുപോലെ അഭ്യൂഹങ്ങൾക്കെല്ലാം ഈ യാത്രയുമായി ബന്ധമുണ്ട് എന്നുള്ള വിലയിരുത്തലാണ്. കാരണം പ്രധാനമായിട്ടും ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ചോദിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ ചോദിച്ചിരുന്നു. അതേസമയം കോട്ടയം സീറ്റ് ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കുന്നതിന് വേണ്ടി വിട്ടു നൽകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ജോസ് കെ മാണി തന്നെ നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന ഈ യാത്രയുടെ രാഷ്ട്രീയ പ്രാധാന്യം ഏറുന്നത്. ഉമ്മൻചാണ്ടിക്കൊപ്പം തന്നെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും വേദിയിൽ എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. യു ഡി എഫിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അനൗപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടന വേദി കൂടിയായിട്ട് ഈ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനം മാറും. പ്രധാനമായിട്ടും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഘടകകക്ഷികളുടെ സീറ്റ് നിർണയത്തിന്റെ മുൻപായിട്ട്